ഞങ്ങൾ ഇന്നലെ ഇങ്ങനെ ഒരു കടയിൽ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോ അപ്പോ ആ കടക്കാരെങ്ങനെ അറിഞ്ഞില്ല, അവൻ്റെ ഉസ്താദല്ലേ, ആ മാഷാല്ലാ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ കൊറേ കരഞ്ഞ് സങ്കടം പറഞ്ഞ്, കൊറേ വിഷമം പറഞ്ഞ്, എന്നിട്ട് അയാളെ ചെയ്തെന്തറിയോ, അയാളെ കടയുടെ എന്താ പറയാ ആ മേശന്റെ വലിപ്പ് വലിപ്പല്ലേ പറയാ, ആ ആ വലിപ്പ് ഇങ്ങോട്ട് വലിച്ചിട്ട് ഒന്നായിട്ട് തട്ടി തന്ന്, ഇതൊക്കെ ഇത് എത്രയെന്ന് അറിയില്ല, ഇതൊക്കെ അട് കൊണ്ടേക്കോളി, ഇതുകൊണ്ട് നിങ്ങൾ ആംബുലൻസ് വാങ്ങണട്ടോ എന്ന് പറഞ്ഞിട്ട് ആംബുലൻസിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പാവപ്പെട്ട ഒരു ഒരു ചെറിയൊരു കച്ചവടക്കാരൻ, ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിട്ട് എന്തെന്നോ കേറിയതാണ് മിനിയാന്ന് യാത്രയില്. അപ്പൊ ആ വലിപ്പ് ഇങ്ങോട്ട് തുറന്നിട്ട് അതിലുള്ള ചില്ലറകളും എല്ലാം, അപ്പോ ഇത് കുറെ ചില്ലറ ഉണ്ടല്ലോ, ഒന്ന് നോക്കണ്ട ഉസ്താദെ, നിങ്ങൾ ഇതുവായിരുന്ന മതി എന്ന് പറഞ്ഞിട്ട് ആ പ്രിയപ്പെട്ട ഒരു വലിയൊരു വിഷമം പറഞ്ഞ് വീട്ടിലേക്ക് വഴിയില്ലാതെ വലിയൊരു വിഷമത്തിലായിരുന്നു. അപ്പോ അദ്ദേഹത്തിന് വഴി കൊടുത്തത് ഉസ്മാൻ എന്ന് പറയുന്ന ഒരു സ്നേഹിതനാ. അപ്പൊ എന്താ കാരണം പറയണേ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചരിത്രം ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, ഏതോ ഒരു അറിവിനിലാവിന്റെ മജ്ലിസിൽ മഹാനായ ലഹാഖ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വഴിയില്ലായിരുന്നു. ലഹാഖ് റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു മഹാനവർ വീട്ടിലേക്ക് വഴിയില്ലേനി. അപ്പൊ മഹാനവർക്ക് കൃഷിയുണ്ട്, അപ്പൊ കൃഷിക്ക് വെള്ളം ഒഴിക്കണമെങ്കിൽ വഴിയില്ല, അയൽവാസി വഴി മുടക്കി. അപ്പൊ ആ ചരിത്രം ലഹാഖ് റളിയല്ലാഹു അൻഹു ഉമർ ഖത്താബ് തങ്ങളെ മുമ്പ് വന്ന് പരാതി പറഞ്ഞു. അപ്പൊ ഉമർ തങ്ങൾ പറഞ്ഞു, മോനെ വീട്ടിലേക്ക് വഴിയല്ലേ മോനെ, കൊടുക്ക് മോനെ, വീട്ടിലേക്ക് വഴി ഉള്ള ഭാഗത്തുള്ളിലുള്ള പറ്റുള്ളൂ, മേൽപ്പാല ഇടാൻ പറ്റൂലല്ലോ, കൊടുക്കാൻ പറഞ്ഞു. അദ്ദേഹം കൊടുത്തില്ല. രണ്ടാമത് ഉമർ ഖത്താബ് തങ്ങൾ ഒരു എഴുത്ത് കൊടുത്ത്, ഉമർ തങ്ങൾ ഇതെന്ന എഴുത്താണ് വഴി കൊടുക്കുകയെന്ന് പറഞ്ഞിട്ട് ലഹാഖ് തങ്ങൾക്ക് കൊടുത്തില്ല. മൂന്നാമത് ഉമർ ഖത്താബ് തങ്ങൾ നേരിട്ട് പറഞ്ഞു, മര്യാദക്ക് വഴിയട് കൊടുത്തോ, ഇല്ലെങ്കിൽ ഉമർ ഖത്താബ് തങ്ങൾ നേരിട്ട് ഇറങ്ങിയിട്ട് വഴി അങ്ങോട്ട് കയറും. പിറ്റേ ദിവസം തന്നെ ആ ചെറുപ്പക്കാരൻ ലഹാഖ് റളിയല്ലാഹു അൻഹു വഴി കൊടുത്തു. ഈ ചരിത്രം പറഞ്ഞത് അവരൊക്കെ അറിവിനിലാവ് കേൾക്കുന്നവരാണ്, അൽഹംദുലില്ലാ. ഈ ചരിത്രമാണ് ആ പ്രിയപ്പെട്ട സഹോദരന്റെ മനസ്സിലേക്ക് മാറ്റം വന്നത്. ഇൻഷാ അല്ലാ, അതുകൊണ്ട് നിങ്ങൾക്ക് വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള വഴി, കാശനാണെങ്കിലും അതൊരു ഭാഗ്യമാണല്ലോ, കാശനാണെങ്കിലും വൈ കിട്ടണ്ടേ, വൈ കിട്ടണമെങ്കിൽ അത് സമ്മതിക്കണല്ലോ ആദ്യം, എത്ര കാശും വൈക്ക് വേണ്ടി നമ്മൾ ചെലവാക്കും, അതങ്ങനെയാണ്. അള്ളാഹുവേ അൽഹംദുലില്ലാ, ചെറുപ്പക്കാരൻ ആ പ്രിയപ്പെട്ട ഉപ്പാക്ക് വൈ കൊടുത്തു. വൈ ഇല്ലാത്ത കാരണം കൊണ്ട് മൂന്ന് പെൺമക്കളെ കല്യാണം മുടങ്ങി കിടക്കേനെ. ഇപ്പൊ അതിൽ നിന്ന് ഒന്ന് റാഹത്തായിട്ടുണ്ട്. ആ പ്രിയപ്പെട്ട വാപ്പ ചായ കുടിക്കാൻ ഞങ്ങൾ ഇറങ്ങിയ കടയിലെ ആ വാപ്പ കണ്ണീരോടെ ഞാൻ അരമണിക്കൂറോളം ഇങ്ങനെ കേട്ടിരുന്നെടുത്തു. നമ്മളങ്ങനെയാണല്ലോ, ആളുകളെ വിഷമം കേൾക്കാൻ ഇരുന്നാൽ തന്നെ ഓലെ വിഷമം മാറും, അങ്ങനെയാണ്. നമ്മളെ മുമ്പിൽ ആര് വന്ന് വിഷമം പറയുമ്പോഴും അത് കേട്ടുകൊടുക്കാനുള്ള മനസ്സാണ് ഏറ്റവും നല്ല മനസ്സ്. അതല്ലാതെ ധൃതി പിടിച്ച്, ധൃതി ഉണ്ടാകുമ്പോൾ ധൃതി പിടിച്ച് പോകേണ്ടി വരും, അല്ലാത്ത സമയത്ത് ആര് വിഷമം പറഞ്ഞാലും ഭാര്യ വിഷമം പറയുമ്പോൾ ഒന്ന് പോയി കാടുന്ന് നാളെ പറയാം എപ്പോ വന്നാലും ഇങ്ങനെ തന്നെ, അങ്ങനെയല്ല. കേൾക്കാനുള്ള മനസ്സ് ഭർത്താവിന് വേണം. ഭർത്താവിന് ഒരു കാര്യം പറയണമെങ്കിൽ കേൾക്കാനുള്ള വിഷമം ഭാര്യയ്ക്ക് വേണം. തൊഴിലാളികളൊരു വിഷമം പറയണമെങ്കിൽ കേൾക്കാനുള്ള മനസ്സ് ഭർത്താക്കന്മാർക്ക് വേണം, അല്ല സോറി മുതലാളിമാർക്ക് വേണം. മുതലാളി ഒരു വിഷമം പറയണമെങ്കിൽ കേൾക്കാനുള്ള വിഷമം, കേൾക്കാനുള്ള സമയം തൊഴിലാളികൾ എടുക്കണം. നമ്മുടെ സ്ഥാപനത്തിന്റെ, നമ്മുടെ ഒരു ബിസിനസിന്റെ വിജയം നമ്മുടെ തൊഴിലാളികളാണെന്ന് നമ്മൾ മറക്കരുത്. ആ സ്ഥാപനം കൊണ്ടു നടക്കുന്നത് മുതലാളിമാരാണെന്ന ഓർമ്മ പ്രിയപ്പെട്ട തൊഴിലാളികൾക്ക് വേണം. ഒരിക്കലും വഞ്ചന നടത്തരുത്. ഒരു നയാ കാശ് പോലും മുതലാളിയുടെ അനുമതി ഇല്ലാതെ നമ്മൾ എടുക്കരുത്. എടുക്കാൻ പല അവസരം ഉണ്ടാവും, പല അവസരങ്ങൾ അള്ളാഹു നമ്മുടെ മുമ്പിൽ തരും, പക്ഷേ നമ്മൾ എടുത്തു പോവരുത്. നമ്മുടെ മുതലാളിയാണ് അവർ നമുക്ക് ജോലി തന്നത് കൊണ്ടാണ് നമ്മുടെ കുടുംബം നല്ല റാഹത്തിൽ നടന്നു പോകുന്നത്. ഈ ഭാഗത്ത് കുറെ ആളുകളുണ്ട് അങ്ങനെ തിരിയാൻ പ്രയാസാൽ ആയതുകൊണ്ട് അങ്ങോട്ട് തിരിയാത്തത്, ഇതൊക്കെ എന്റെ കണ്ണിലുണ്ട് എല്ലാ ആളുകളും. അപ്പൊ പറഞ്ഞു വരുന്നത്, ആര് വിഷമം പറഞ്ഞാലും അത് കേട്ടുകൊടുക്കാനുള്ള ഒരു മനസ്സ്, അതാണ് യഥാർത്ഥത്തിലുള്ള ഒരു മനസ്സ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ ആ പ്രിയപ്പെട്ട വാപ്പ വല്ലാത്ത സന്തോഷത്തോടെ അൽഹംദുലില്ലാ, അള്ളാഹു ആ വാപ്പക്ക് സന്തോഷം നൽകട്ടെ. നിങ്ങൾ ആമീൻ പറയും. അള്ളാഹുവെ ആ വാപ്പയുടെ ഇനി രണ്ട് പെൺമക്കൾ കൂടിയുണ്ട്, ഓലെ കൂടി കല്യാണ റാഹത്തായി നടത്തണം. നീ തൗഫീഖ് നൽകണേ റഹ്മാനെ, സന്തോഷത്തിലാക്കണേ റഹ്മാനെ. ഇൻഷാല്ലാ വലിയ മോളുടെ കല്യാണം അറിവ് നിലാവനെയാണ് നടത്തി കൊടുക്കുന്നത്, അത് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അള്ളാഹു അത് സന്തോഷത്തിലാക്കി തരട്ടെ, അള്ളാഹു അത് ഖൈറിലാക്കി തരട്ടെ. അങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം ആളുകൾ കല്യാണപ്രായമായി ശരിയാവാതെ വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹുവെ നീ അവർക്കൊക്കെ ശരിയാക്കി കൊടുക്കണേ അല്ലാ, റഹ്മത്ത് കൊടുക്കണേ അല്ലാ. അപ്പൊ പറഞ്ഞു വരുന്നറിയോ, വഴിയില്ലാതെ ആരെങ്കിലും ഉണ്ടോ? നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ നമ്മൾ വഴി കൊടുക്കണം. ചെറിയ സൗകര്യമാണെങ്കിലും നമ്മൾ വഴി കൊടുക്കണം. അത് ജീവിതത്തിലെ വലിയൊരു സ്വപ്നമാണ്. എൻ്റെ ഉമ്മൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഞങ്ങൾ വീട്ടിലേക്ക് ഒരു വഴി നില്ലേ. ഉമ്മ മരിച്ചതിന് ശേഷമാണ് അൽഹംദുലില്ലാ ഞങ്ങൾക്ക് വഴി കിട്ടിയത്. ഒരു അമുസ്ലിമായ കറുപ്പേട്ടൻ എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട ഒരു അമുസ്ലിമായ കുടുംബത്തിൽ നിന്നാണ്. അള്ളാഹുവിൽക്ക് സന്തോഷം കൊടുക്കട്ടെ. കാശിനാണെങ്കിലും അത് മനസ്സിൻ്റെ ഒരു സന്തോഷമാണ്. വഴിയില്ലാതെ വിഷമിച്ച ആളുകൾക്കാണ് വീട്ടിലേക്ക് ഒരു വഴി കിട്ടുന്നതിൻ്റെ ഒരു വില അറിയുള്ളൂ. അതെങ്ങനെയാണ്, വഴിയില്ലാതെ ആരാണ്
ഏതാണ്ട് തൊടുവിലൂടെ വരമ്പത്തിലൂടെ അങ്ങനെ നടന്നു പോകാം. നമ്മുടെ വാഹനം നമ്മുടെ വീട്ടിലെത്തുക എന്ന് പറഞ്ഞ വലിയൊരു സ്വപ്നമാണ്. ഒരു സൈക്കിൾ ആണെങ്കിൽ, സാധാരണ സൈക്കിൾ ആണെങ്കിൽ ആ സൈക്കിൾ വീട്ടുമുറ്റത്തോടെ എത്തുക എന്ന് കണ്ടാണ്ടല്ലോ അല്ലാ, അത് നമ്മുടെ ഏറ്റവും വലിയൊരു റേഞ്ച് ഓവർ തന്നെയാണ്. ഒരു സൈക്കിൾ വീട്ടുമുറ്റത്ത് എത്തുക എന്നുള്ളത്, അപ്പൊ വഴിയില്ലാത്തവർക്ക് വഴി വിട്ടു കൊടുക്കുക എന്നുള്ളത് ഒരു നല്ല മനസ്സിന്റെ ഉടമയാണ്. ആ ഒരു മനസ്സ് നമുക്കൊക്കെ വേണം. അള്ളാഹു നമ്മ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ.